ഇഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മട്ടൻ കറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ അര കിലോ മട്ടൺ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 8 ചെറിയുള്ളി, 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് കഴുകി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത്. ഇനി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഇനി കുരുമുളകും ജീരകവും കൂടെ ചതച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ വയ്ക്കാം. മട്ടൺ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല ബ്രൗൺ കളറായി വരണം. ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച മട്ടൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇതിലെ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് കുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.